പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മീൻകുഴി വാട്ടർ റീക്രിയേഷൻ സെന്റർ വ്യാഴാഴ്ച മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കും. പയ്യന്നൂരിന്റെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന പദ്ധതിയാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മീൻകുഴി അണക്കെട്ടിനോട് ചേർന്ന 1 കിലോമീറ്റർ നീളത്തിലുള്ള തടാകത്തിലാണ് പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ച് മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങുന്നത്. വ്യാഴാഴ്ച രാവിലെ 10-ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. TI മധുസൂദനൻ MLA അധ്യക്ഷനാകും. പയ്യന്നൂരിന്റെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന സെന്ററിൽ പടിപ്പുര, നീന്തൽക്കുളം, കുളപ്പുര, ബോട്ട് ജെട്ടി, കുട്ടികൾക്കായുള്ള കളിസ്ഥലം, നടപ്പാത, ഗാർഡൻ, സോളാർ ലൈറ്റുകൾ, ഫുഡ് കോർട്ട് എന്നിവയാണ് ഒരുങ്ങുന്നത്. അതായത് നാട്ടുകാരെ നിലയിൽ വളരെ സന്തോഷത്തിലുള്ള ആൾക്കാരും, കാരണം മറ്റ് ടൂറിസം മേഖലയിൽ ഉപരി ഇവിടെ ഒരുപാട് ആൾക്കാർ കാണാനുണ്ട്. അതുപോലെ ഈ ജലദോഷവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിന്റെ ഒരു സന്തോഷത്തിലും ആഹ്ലാദത്തിലാണ് നാട്ടുകാർ എല്ലാവരും. ഭാവിയിൽ 2-ാം ഘട്ട പദ്ധതി ഉണ്ടാവുമെന്ന് പറയുന്നു. ആ സമയത്ത് ബോട്ട് യാത്രയൊക്കെ പ്ലാനിലുണ്ടെന്ന് പറയുന്ന തരത്തിൽ ഏതായാലും നാട്ടുകാരെന്ന രീതിയിൽ വളരെ സന്തോഷത്തിലാണ് നാട്ടുകാരും. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട സെന്ററിലേക്ക് ദേശീയപാതയിൽ നിന്ന് മാതമംഗലം റോഡിലൂടെയും പയ്യന്നൂർ ടൌണിൽ നിന്ന് കാനായി മണിയറ റോഡിലൂടെയും എത്താനാകും. ഇവിടെ നിന്ന് എല്ലാ ഭാഗത്തേക്കും റോഡ് സൌകര്യമുണ്ട്. ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് വലിയ സാധ്യതയാണ് വടക്കൻ മലബാറിലുള്ളത്. പയ്യന്നൂർ കാനായിലെ മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ നാളെ മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കുകയാണ്. കുട്ടികളുടെ പാർക്ക്, ബോട്ട് ജെട്ടി എന്നിവയൊക്കെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. പയ്യന്നൂരിന്റെ ടൂറിസം ഭൂപടത്തിൽ തന്നെ ഇടം നേടുമെന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ വാട്ടർ റിക്രിയേഷൻ സെന്ററിനുള്ളത്. കാനായിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവരൊക്കെ വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രൊജക്ട് കൂടിയാണിത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ണോത്തിനൊപ്പം KN വർഷ.